കൂട്ടരാജ്യവും ഭരണവിരുദ്ധ വികാരവുമൊക്കെ കർണാടകയിൽ ബി ജെ പിക്ക് വൻതിരിച്ചടി തന്നെയാണ് സത്യം പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വമ്പൻ തോൽവി പ്രതീക്ഷിക്കാമെന്ന് സാരം ആ ഭയം ബി ജെ പിയെ അലട്ടിക്കൊണ്ടിരിക്കെ പുതിയ പുതിയ തന്ത്രങ്ങൾ പാർട്ടി ഇറക്കുന്നുണ്ട് ഇപ്പോൾ അവസാന പടിയെന്നോണം യോഗി ആദിത്യനാഥിനെ പ്രചരണത്തിനിറക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രചരണം നയിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പാർട്ടി യു പി എൻകൗണ്ടർ കൊലയ്ക്ക് പിന്നാലെയാണ് ഹിന്ദുത്വ സ്വാധീന മേഖലയിൽ യോഗിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ വേണമെന്നാവശ്യം നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ മാസം ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു യു പി യിലെ സമാജ്വാദി പാർട്ടി നേതാവും ഗുണ്ടാതലവനുമായ ആദിഖ് അഹമ്മദും സഹോദരനും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇരുവരുടെയും കൊലയ്ക്ക് രണ്ട് ദിവസം മുൻപ് ആദിഖിന്റെ മകനും സുഹൃത്തും പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടിരുന്നു കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുന്ന നേതാവെന്ന നിലയ്ക്കാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ബി ജെ പി നേതാക്കൾ ആഘോഷിക്കുന്നത് യോഗി ഹിന്ദുത്വ മേഖലയിൽ പ്രചരണത്തിനെത്തിയാൽ ഈ വിഷയങ്ങൾ ഏറെ ചർച്ചയാകുമെന്നും ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുമാണ് നേതാക്കൾ പറയുന്നത് തീരദേശ മേഖലയിലാണ് പ്രധാനമായും യോഗിയുടെ റാലി നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞത് ആറ് റാലികളും റോഡ് ഷോകളും വേണമെന്നാണ് സംസ്ഥാന ഘടകം ആവശ്യപ്പെടുന്നത് അതേസമയം താരപ്രചരകരായി നാല്പത് പേരുടെ പട്ടികയാണ് ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിതിൻ ഗഡ്കരി സ്മൃതി ഇറാനി തുടങ്ങിയവരാണ് താരപ്രചരകരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരും താരപ്രചരകരുടെ പട്ടികയിലുണ്ട് ബി ജെ പി കർണാടകയിൽ താരപ്രചരകരുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിൽ തേജസ്വി സൂരി ഇല്ലായെന്നതും ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാണിത് സംഭവിച്ചത് നിരവധി ചോദ്യങ്ങൾ ബി ജെ പിയിൽ നിന്നു തന്നെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് യുവ നേതാക്കളെ ബി ഒഴിവാക്കുന്ന ചരിത്രവുമില്ല തേജസ്വിയെ ഒഴിവാക്കിയതോടെ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് സ്വാധീനമില്ലേയെന്നും നിരവധി പേർ ചോദിക്കുകയുണ്ടായി ബി ജെ പിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് കൂടിയാണ് തേജസ്സി ബംഗളൂരു സൗത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗവുമാണ് അദ്ദേഹം സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഹിന്ദുത്വ മുഖമായിട്ടാണ് തേജസ്സി അറിയപ്പെടുന്നത് കോൺഗ്രസിനെ നേരിടുന്നതിൽ ഒരു പിശുക്കും തേജസ്വി കാണിക്കാറില്ല അദ്ദേഹം പ്രചരണം നടത്തിയാൽ തോൽക്കുമെന്ന പ്രശ്നവുമില്ല അടുത്തിടെ വലിയൊരു അബദ്ധത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു ഒരു വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറന്ന സംഭവമായിരുന്നു അത് ഇത് വലിയ നാണക്കേട് അദ്ദേഹത്തിനുണ്ടാക്കി ഇതാണ് തേജസ്സി നിശബ്ദനാവാൻ കാരണമായത് അദ്ദേഹത്തിനോട് സ്വന്തം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സംഘടനാ പ്രവർത്തനത്തിൽ തേജസ്വിയോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ബി തന്ത്രപരമായ സമീപനത്തിന്റെ ഭാഗമാണ് തേജസ്വി ജനപ്രിയ നേതാവാണെന്ന് ബി ജെ നേതൃത്വവും സമ്മതിക്കുന്നുണ്ട് അതേസമയം തേജസ്വി പലയിടത്തും പ്രചരണം നടത്തുന്നുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി താരപ്രചരകരുടെ പട്ടികയിലില്ലെങ്കിലും തേജസ്വി പ്രചരണത്തിൽ ഉടനീളം നിറഞ്ഞു തന്നെ നിൽക്കും